ഹായ് എല്ലാവർക്കും ഗത്തോ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന്റെ എക്കണോമിക്സിന്റെ 16-ാമത്തെ ചോദ്യവും അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ്. ഐഡന്റിഫൈ ദ മേജർ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഇന്ത്യ എന്നായിരുന്നു ചോദ്യം. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഐഡന്റിഫൈ മേജർ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് ഇൻ ഇന്ത്യ. ഇവിടെ മേജറിന് പ്രാധാന്യമുണ്ട്, ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസിനും പ്രാധാന്യമുണ്ട്. നമുക്കറിയാം ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് ഇന്ത്യയിൽ ഏതൊക്കെയാണെന്ന്. പ്രധാനപ്പെട്ടത് RBI ആണ്, സെബി ഉണ്ട്, നബാർഡ് ഉണ്ട്, അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉണ്ട്, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവില് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഫൈനൽ ആൻസർ കീഴിൽ ഓപ്ഷൻ സി ആണ്, അതായത് 1, 2, 4 എന്നുള്ളതാണ്. അപ്പൊ നമ്മളോട് ചോദിക്കും നബാർഡും AMF ഉം ഇതിനകത്ത് ഉൾപ്പെടില്ലേ എന്ന്. ഉൾപ്പെടും, ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് ആണ് അവരെല്ലാം. പക്ഷേ മേജർ എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ആൻസർ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതുപോലെ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇത്രയുമാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് നോക്കാം എന്താണ് ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ്, അതിനകത്ത് ആരൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. എന്താണ് റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ റെഗുലേറ്ററി ബോഡീസ്, ദ റെഗുലേറ്റേഴ്സ് ഇൻ ദ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബിഹേവ്സ് ഇൻ എ റെസ്പോൺസിബിൾ മാനർ സോ ദാറ്റ് ദ ഫിനാൻഷ്യൽ സിസ്റ്റം കണ്ടിന്യൂസ് ടു വർക്ക് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ് ആൻഡ് ക്രെഡിറ്റ് ഫോർ കോർപ്പറേറ്റ് ഗവൺമെന്റ് ആൻഡ് പബ്ലിക് അറ്റ് ലാർജ്. They take action against any misconduct and ensure that the interest of investors and consumers are protected. റെഗുലേറ്ററി ബോഡി എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ റെഗുലേഷൻസ്, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഫിനാൻഷ്യൽ സിസ്റ്റത്തിനെ പ്രൊട്ടക്ട് ചെയ്യുക. ഇതിനകത്ത് കുറെ പാർട്ടിസിപ്പൻസ് വരും അല്ലേ? ഇപ്പൊ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ തന്നെ കുറെ പാർട്ടിസിപ്പൻസ് വരും. ഇവർക്ക് റിസ്ക് ഇല്ലാതെ, അല്ലെങ്കിൽ ഇവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് റൂൾസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. മിസ്കണ്ടക്ട് ഉണ്ടാവരുത് അല്ലെ. ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഒക്കെ ഒരു റെഗുലേറ്ററി ബോഡി വേണം. ആ റെഗുലേറ്ററി ബോഡീസിനെയാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റില് പല മേഖലകളുണ്ട്, പല മേഖലകളിലും ഇങ്ങനെ റെഗുലേറ്ററി ബോഡീസ് ഉണ്ടായിരിക്കും. ഇവരുടെ ജോലി എന്താണ്? ഇവിടെ പല തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് ആയിക്കോട്ടെ, പബ്ലിക് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് ആയിക്കോട്ടെ, അങ്ങനെ പല ഫിനാൻഷ്യൽ ഇടപാടുകളും നടത്തുന്നുണ്ട്. അവിടെ മിസ്കണ്ടക്ട് ഉണ്ടാവരുത്, അവിടെ പ്രൊട്ടക്ഷൻ ഉണ്ടായിരിക്കണം. ഇതിനൊക്കെ കുറച്ച് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ നടപ്പിലാക്കുന്ന ആൾക്കാരാണ് ഈ റെഗുലേറ്ററി ബോഡീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൾ റെഗുലേറ്റേഴ്സ് ഈസ് ടു മെയിൻറ്റെയിൻ ഫെയർനെസ് ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ആൻഡ് പ്രൊവൈഡ് ദ നെസസറി റെഗുലേഷൻസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. അപ്പം ഈ ഒരു ആർട്ടിക്കിളിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ഈ ഒരു പ്രധാനപ്പെട്ട റെഗുലേറ്ററി ബോഡീസും അവരുടെ പ്രധാനപ്പെട്ട ചുമതലയും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തേ ഉള്ളേ. അപ്പൊ നോക്കുക, ഒന്നാമത്തെ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത് തന്നെ സെബി എന്ന് പറയുന്ന ആളാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ അകത്തുണ്ട് ആര്? സെബി. എന്തേ? ഇവിടെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്, മേജർ ആയിട്ടുള്ള റെഗുലേറ്ററി ബോഡി. ദ മാർക്കറ്റ് റെഗുലേറ്റേഴ്സ് ഇൻ ദ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് ദ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത്, സ്റ്റോക്ക് മാർക്കറ്റുകളെ നിയന്ത്രിക്കുക അല്ലെ, സെബി, ദ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇതാണ് ഒന്നാമത്തെ എന്തെന്ന് പറഞ്ഞ റെഗുലേറ്ററി ബോഡി എന്ന് പറയുന്നത്. ശരിക്കും ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഏത് ആക്ട് പ്രകാരം നിലവിൽ വന്നു? 1992 സെബി ആക്ട് പ്രകാരം നിലവിൽ വന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് എന്താ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സെബി. ഓക്കെ, ഇനി രണ്ടാമത്തേത് IRDAI എന്ന് പറയുന്ന ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്ന, അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അടുത്തൊരു റെഗുലേറ്ററി ബോഡി നമ്മുടെ ക്വസ്റ്റ്യൻ അകത്ത് ഉണ്ട്. IRDAI, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, എന്താണ് ഒരു റെഗുലേറ്ററി ബോഡിയാണ്, ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡിയാണ്. ഇവരും എന്താ ചെയ്യുന്നത്? ഇൻഷുറൻസ് മേഖലയിലാണ് അല്ലെ, ഇൻഷുറൻസ് സെക്ടറിൽ പ്രവർത്തിക്കുക. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇത് IRDAI ആക്ട് പ്രകാരം 1999 IRDAI ആക്ട് പ്രകാരം വന്നതാണ്. ഇവരുടെ ജോലി എന്താ? ഇൻഷുറൻസ് മേഖലയിൽ ഈ ഒരു റെഗുലേഷൻസ് ഒക്കെ നടപ്പിലാക്കുക, പ്രൊട്ടക്ഷനും അതുപോലെ
വേണ്ടാത്ത മിസ്കണ്ടക്റ്റും ഒക്കെ ഒഴിവാക്കുക. ഇതാണ് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാനം. അടുത്തത് ആർ ബി ഐ. എല്ലാവർക്കും അറിയാം ആർ ബി ഐ, കുറച്ചിനകത്ത് ആർ ബി ഐയും ഉണ്ട്. ഇവിടെ ഫസ്റ്റ് വൺ ആർ ബി ഐ ആണ്. ആർ ബി ഐയുടെ ജോലി എന്താണെന്ന് നമ്മൾ ഇനിയും പറയണ്ടല്ലോ. എന്താ? മോണിറ്ററി പോളിസി രാജ്യത്ത് നടപ്പിലാക്കുക. ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണെന്നറിയാം. വന്ന വർഷം 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം പറയണ്ടല്ലോ. ദെൻ പി എഫ് ആർ ഡി എ, എന്താ അത്? പെൻഷൻ ഫണ്ട്സ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ഇത് പേരിനകത്ത് തന്നെ ഉണ്ട്, പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി. എന്താ ചെയ്യുന്ന അവര്? പെൻഷൻ ആ ഒരു മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. പെൻഷൻ ഫണ്ട്സ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി. ദ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി. അത് 2013 പി എഫ് ആർ ഡി എ ആക്ട് പ്രകാരമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് വൺ ആണ് എം സി എ എന്ന് പറയുന്ന, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ. എം സി എ, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പൊ കോർപ്പറേറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം കോർപ്പറേറ്റ് സെക്ടേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുക. കമ്പനികളൊക്കെ ഇല്ലേ, അവരെയൊക്കെ റെഗുലേറ്റ് ചെയ്യുക. അപ്പം ഇതൊരു ഏത് ആക്ട് പ്രകാരമാണെന്ന് കൂടെ പഠിച്ചു വെക്കാം. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇസ് എ മിനിസ്ട്രി വിത്ത് ഇൻ ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് അകത്തുള്ള ഒരു മിനിസ്ട്രി ആണ്. ഇറ്റ് റെഗുലേറ്റ് ദ കോർപ്പറേറ്റ് സെക്ടർ ആൻഡ് ഈസ് പ്രൈമർലി കൺസേൺ വിത്ത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി ആക്ട്. എങ്ങനെ ഇത് പ്രൈമർലി കൺസേൺ ചെയ്യുന്നത്? ഏത് ആക്ട് പ്രകാരമാണ്? 1956 അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനി ആക്ട്. 2013 ഇത് പുതുക്കിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ലെജിസ്ലേഷൻസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു മിനിസ്ട്രി പ്രവർത്തിക്കുന്നത്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട, എന്തെന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട നമ്മുടെ റെഗുലേറ്ററി ബോഡീസ്, ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ്. അപ്പൊ മേജർ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെബി, അതുപോലെ തന്നെ ആരാ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത്രയും പേരുകളാണ് നമ്മൾ പറഞ്ഞത്. കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞ പേര് ഏതാണ്? കൂട്ടത്തിൽ ഇല്ലാത്തൊരു പേര് പി എഫ് ആർ ഡി എ എന്ന് പറയുന്ന പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ്. അപ്പൊ നമ്മൾ അതുപോലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും ഇതും കൂടെ ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന മേജർ ആണ് അല്ലെ. അപ്പൊ ഇനിയും ചോദിക്കുക നബാർഡും എ എം എഫും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, അവരും ഉണ്ട്, പക്ഷെ അവർ മേജർ അല്ല. അപ്പൊ താഴോട്ട് നോക്കുക, ഇങ്ങോട്ട് നോക്കുക, ഫോളോയിങ് അത് ഡിഫറെന്റ് ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് ആണ്. ഇക്കൂട്ടത്തിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? നമ്മുടെ നബാർഡ് പറയുന്നുണ്ട്, സിബി പറയുന്നുണ്ട്, എൻ എച്ച് ബി പറയുന്നുണ്ട്, മ്യൂച്വൽ ഫണ്ടും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അവര് മേജർ അല്ല, ഓർത്തു വെച്ചേക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കിങ് ഫിനാൻസ് മോണിറ്ററി പോളിസിയുടെ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി. ബോംബെ ആണ് ആസ്ഥാനം. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ബോംബെ ആണ് ആസ്ഥാനം. ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഹൈദരാബാദ് ആണ് ആസ്ഥാനം. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹി ആണ് ആസ്ഥാനം. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബോംബെ ആണ് ആസ്ഥാനം. അവരുടെ ജോലി എന്താ? റൂറൽ ഡെവലപ്മെന്റിന് ഫൈനാൻസ് കൊടുക്കുക. സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്താണ്? ലക്നൗ ആണ് ആസ്ഥാനം. മീഡിയം മൈക്രോ സ്മോൾ ഫിനാൻസിങ് സ്കെയിൽ എന്റർപ്രൈസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക. നാഷണൽ ഹൗസിംഗ് ബാങ്ക് ന്യൂഡൽഹി ആണ് ആസ്ഥാനം. അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് അത് ബോംബെ ആണ് ആസ്ഥാനം. അപ്പൊ ഇവരൊക്കെ തന്നെ എന്താണ്? റെഗുലേറ്ററി ബോഡീസ് ആണ്. പക്ഷെ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? മേജർ ആയതുകൊണ്ടാണ് നമ്മൾ എന്തൊക്കെ എഴുതുന്നത്? സെബി എഴുതും, ഐ ആർ ഡി എ എഴുതും, ആർ ബി എ എഴുതും, പി എഫ് ആർ ഡി എ എഴുതും, എം സി എ എന്ന് പറയുന്ന മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എഴുതും. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം കൃത്യമായിട്ട് അതും കൂടി ഒന്ന് പഠിച്ചുകൊണ്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയുള്ള എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ് ഈ ഫിനാൻഷ്യൽ റെഗുലേറ്ററി ബോഡീസ് എന്ന് പറയുന്നത്. അത് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് പോകാനുള്ള ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ, ബൈ.